ഉത്തർപ്രദേശ് രണ്ടാം യോഗി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം പുതിയ മാറ്റങ്ങളാണെന്ന് പറയാതെ വയ്യ. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടലായിരുന്നു ഇന്ന്. അയോധ്യയിലെ രാമക്ഷേത്രം രാജ്യത്തിന്റെ ഐക്യത്തിന്റെ പ്രതീകമാണെന്ന് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുകയും ചെയ്തു. മറ്റു പുരോഹിതന്മാർക്കൊപ്പമാണ് മുഖ്യമന്ത്രി ശ്രീകോവിലിന്റെ പൂജ നടത്തി തറക്കല്ലിട്ടത്. ഇതോടെ ക്ഷേത്ര നിർമ്മാണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ അയോധ്യയിലെയും മധുരയിലെയും ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ സമ്പൂർണ്ണ മദ്യവിൽപ്പന മുഖ്യമന്ത്രി നിരോധിക്കുകയും ചെയ്തു. അയോധ്യയിലെ രാമക്ഷേത്രത്തിനും മധുരയിലെ കൃഷ്ണ ജന്മഭൂമിക്കും സമീപമുള്ള പ്രദേശങ്ങളിൽ മദ്യവിൽപ്പന നിരോധിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ്. അയോധ്യയിലെ മദ്യശാല ഉടമകളുടെ ലൈസൻസും സർക്കാർ റദ്ദാക്കി. ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. മധുരയിലെ ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കുറഞ്ഞത് 37 ബിയർ മദ്യം ബാങ്ക് ഷോപ്പുകൾ അടച്ചുപൂട്ടാനാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. അയോധ്യയിലെ രാമമന്ദിറിന് ചുറ്റുമുള്ള മദ്യശാല ഉടമകളുടെ ലൈസൻസ് യോഗി ആദിത്യനാഥ് സർക്കാർ റദ്ദാക്കി. പാൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് പേരുകേട്ട മധുരയിൽ വ്യാപാരികൾക്ക് പാൽ വിൽപ്പന ഏറ്റെടുക്കാമെന്നും വ്യവസായം പുനർജീവിപ്പിക്കാമെന്നും സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചു. മധുരയിൽ ഹോട്ടലുകളിലുള്ള 3 ബാറുകളും 2 മോഡൽ ഷോപ്പുകളും ഇന്നു മുതൽ അടഞ്ഞുകിടന്നു. കഴിഞ്ഞ വർഷം യോഗി ആദിത്യനാഥ് മധുരയിൽ മദ്യത്തിന്റെയും മാംസത്തിന്റെയും വിൽപ്പന പൂർണ്ണമായും നിരോധിച്ചിരുന്നു. 2021 സെപ്റ്റംബറിൽ സംസ്ഥാന സർക്കാർ മധുര വൃന്ദാവനിന്റെ 10 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രദേശത്തേക്ക് മദ്യവും മാംസവും വിൽക്കാൻ അനുവദിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു. കൃഷ്ണോത്സവ 2021 പരിപാടിയിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചിരുന്നത്. വാരണാസി, വൃന്ദാവനം, അയോധ്യ, ചിത്രകൂട്, ദേവ്ബന്ദ്, ദേവാസ് ഷെരീഫ്, മിശ്രി നൈമിഷാരണ്യ തുടങ്ങിയ എല്ലാ ആരാധനാലയങ്ങളിലും മദ്യശാലകൾക്കും മാംസാരങ്ങൾ വിൽക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയും രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട 90 മഠങ്ങളിലെയും ക്ഷേത്രങ്ങളിലെയും സന്യാസിമാരും ഇന്ന് നടന്ന ചടങ്ങിൽ പങ്കെടുത്തു. രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പുരോഗതിയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിലയിരുത്തി. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം രാജ്യത്തെ ക്ഷേത്ര നഗരങ്ങൾ ഉണരുകയാണെന്ന് കഴിഞ്ഞ ദിവസം ആദിത്യനാഥ് പറഞ്ഞിരുന്നു. അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം കാശി, മധുര തുടങ്ങിയ ഇടങ്ങളിലെയും ഉണർത്തി. ക്ഷേത്ര നഗരങ്ങളായ കാശി, മധുര, വൃന്ദാവനം, നൈമിഷ്താം എന്നിവിടങ്ങളിലെല്ലാം ഇത് പ്രകടമാണ്. പ്രതിദിനം 100,000 ഭക്തരാണ് കാശിയിലെത്തുന്നത്. പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടനുസരിച്ച് പുണ്യനഗരം അതിന്റെ പ്രധാനം തെളിയിക്കുകയാണെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങണമെന്നും ഉത്തർപ്രദേശിൽ 75 സീറ്റ് എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അതേസമയം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാനത്ത് ആരാധനാലയങ്ങൾ ഉച്ചഭാഷയുടെ ശബ്ദം താഴ്ത്തിയിരുന്നു. സംസ്ഥാനത്തെ 17,000 ആരാധനാലയങ്ങളാണ് ഉച്ചഭാഷണികളുടെ ശബ്ദം കുറച്ചത്. ചില ആരാധനാലയങ്ങൾ ഉച്ചഭാഷണി ഒഴിവാക്കുകയും ചെയ്തു. തുടർച്ചയായി വരുന്ന ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ ഉറപ്പാക്കാനായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഉച്ചഭാഷണികളുടെ ശബ്ദം ആരാധനാലയങ്ങളുടെ ചുറ്റുപാടിന് പുറത്തേക്ക് കേൾക്കരുതെന്ന് യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകിയത്. പരമ്പരാഗത മതാഘോഷയാത്രകളല്ലാതെ ഘോഷയാത്രകൾക്ക് അനുമതി നൽകുന്നുവെന്നും അനുമതിയില്ലാതെ മതാഘോഷയാത്രകൾ സംഘടിപ്പിക്കരുതെന്നും യോഗത്തിൽ മുഖ്യമന്ത്രി ഉത്തരവിട്ടിരുന്നു.